യു റിമംബർ ദർ ആർ ഫോർ ഇലമെൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ വിപണനത്തിൻ്റെ നാല് പ്രധാനപ്പെട്ട ഘടകങ്ങൾ പരിശോധിച്ചു അഥവാ വിപണന മിശ്രിതത്തിൻ്റെ നാല് ഇലമെൻറ്റ്സ് നമ്മൾ പരിശോധിച്ചു എന്തൊക്കെയായിരുന്നു അത് പ്രോഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രമോഷൻ അല്ലേ ഉൽപ്പന്നം സ്ഥലം വില പ്രോത്സാഹനം ഈ നാല് ഘടകങ്ങളാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു വലിയ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ നാല് ഘടകങ്ങളാണ് ഇവ ഓരോന്നോരോന്നായി നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ടുഡേ ഇൻ അവർ ഡിസ്കഷൻ യു ആർ ട്രൈയിങ് ടു ലേൺ എബൗട്ട് ദ ഫസ്റ്റ് ഇലമെൻറ്റ് ഓഫ് അവർ മാർക്കറ്റിംഗ് മിക്സ് ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഉൽപ്പന്നം എന്താണ് ഉൽപ്പന്നം അത് ആ പ്രോഡക്റ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യു ഹാവ് ഓൾറെഡി ലേൺഡ് ദാറ്റ് പ്രോഡക്റ്റ് ഈസ്

മാർക്കറ്റിൽ കൺസ്യൂമർക്ക് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്ന ഏതിനെയും പണപരമായ മൂല്യമുള്ള ഏതിനെയും നമുക്കെന്ത് വിളിക്കാം പ്രോഡക്റ്റ് എന്ന് വിളിക്കാം ടുഡേ ഇൻ അവർ ഡിസ്കഷൻ വി വാണ്ട് ടു സീ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്ട്സ് എങ്ങനെയാണ് പ്രോഡക്റ്റ്സിനെ തരംതിരിച്ചിരിക്കുന്നത് ദ പ്രോഡക്ട്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് അണ്ടർ ടു ഹെഡ്സ് കൺസ്യൂമർ പ്രോഡക്ട്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം ഒന്നാമത്തേത് കൺസ്യൂമർ പ്രോഡക്ട്സ് അഥവാ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് അഥവാ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അപ്പോൾ ഉൽപ്പന്നത്തെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നും ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്നും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളും വ്യാവസായിക ഉൽപ്പന്നങ്ങളും എന്താണ് കൺസ്യൂമർ പ്രോഡക്ട്സ് കൺസ്യൂമർ പ്രോഡക്ട്സ്

വിൽക്കാൻ വേണ്ടിയല്ല മറിച്ച് വിൽക്കാൻ വേണ്ടിയല്ല വേറെ ആർക്ക് വിൽക്കാൻ വേണ്ടിയല്ല വാങ്ങുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമുക്ക് ദൈനംദിനമായിട്ട് നിരവധിയായ ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ പേസ്റ്റ് സോപ്പ് ഡ്രസ്സ് കാറ് മൊബൈൽ ഫോൺ നിരവധിയായ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു ഇത് എന്തിനു വേണ്ടിയാണ് വാങ്ങിക്കുന്നത് ഫോർ കൺസ്യൂമബിൾ പർപ്പസ് ഫോർ കൺസംഷൻ പർപ്പസ് ചെരുപ്പ് വാങ്ങുന്നു ഉപയോഗിക്കാൻ വേണ്ടിയാണ് സോപ്പ് വാങ്ങുന്നു ഉപയോഗിക്കാൻ വേണ്ടിയാണ് ചീപ്പ് വാങ്ങുന്നു ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഓയിൽ വാങ്ങുന്നു ഉപയോഗിക്കാൻ വേണ്ടിയാണ് സോ കൺസ്യൂമർ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ബൈ ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഫോർ പേഴ്സണൽ ഓർ ഫാമിലി യൂസ് ബട്ട് നോട്ട് ഫോർ റീസെയിൽ മറിച്ച് വിൽക്കാൻ വേണ്ടിയല്ല സ്വന്തമായ ഉപയോഗത്തിന് വേണ്ടി വാങ്ങുന്ന കൺസ്യംഷന് വേണ്ടി വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് വിളിക്കാം കൺസ്യൂമർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളെന്ന് വിളിക്കാം ഇതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി കൺസ്യൂമർ പ്രോഡക്ട്സിനെ തന്നെ രണ്ട് അടിസ്ഥാനത്തിൽ രണ്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും കരുതിയിരിക്കുന്നു അതിൽ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ്ഡ് ബേസ്ഡ് ഓൺ ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ്ഡ് എന്തല്ല ശ്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷോപ്പിംഗ് ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ ചില ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റും ചില ഉൽപ്പന്നങ്ങൾ സമയമെടുത്താണ് വാങ്ങുന്നത് അപ്പോൾ എടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷോപ്പിങ്ങിന് വേണ്ടി എടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ സോ ഓൺ ദ ബേസിസ് ഓഫ് ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ്ഡ് ദ കൺസ്യൂമർ പ്രോഡക്ട്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ത്രീ ഹെഡ്സ് കൺവീനിയൻറ്റ് പ്രോഡക്ട്സ് ഷോപ്പിംഗ് പ്രോഡക്ട്സ് ആൻഡ് ദ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് ദ പ്രോഡക്ട്സ് ആർ ഡിവൈഡ് അണ്ടർ ത്രീ കാറ്റഗറീസ് കൺവീനിയൻറ്റ് പ്രോഡക്റ്റ്സ് ഷോപ്പിംഗ് പ്രോഡക്റ്റ്സ് സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ് കൺവീനിയൻറ്റ് പ്രോഡക്റ്റ്സ് പെട്ടെന്ന് വാങ്ങാവുന്ന ഉൽപ്പന്നങ്ങൾ ഷോപ്പിംഗ് പ്രോഡക്റ്റ്സ് സമയമെടുത്ത് വാങ്ങാവുന്ന ഉൽപ്പന്നങ്ങൾ സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്സ് പ്രത്യേകതകളുള്ള ഉൽപ്പന്നങ്ങൾ അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഷോപ്പിംഗ് എഫേർട്സ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് അണ്ടർ ത്രീ ഹർഡ്സ് കൺവീനിയൻറ്റ് പ്രോഡക്ട്സ് ഷോപ്പിംഗ് പ്രോഡക്ട്സ് സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്സ് ദൻ അനദർ ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി കാലാവധിയുടെ അടിസ്ഥാനത്തിൽ എത്ര കാലം ഉപയോഗിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമർ പ്രോഡക്ട്സ് ആർ എഗൈൻ ക്ലാസിഫൈഡ് സോ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി കൺസ്യൂമർ പ്രോഡക്ട്സ് ആർ ഡിവൈഡ് ഇൻ അണ്ടർ ത്രീ ഹെഡ്സ് നോൺ ഡ്യൂറബിൾ പ്രോഡക്ട്സ് ഡ്യൂറബിൾ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അപ്പോൾ ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും കൺസ്യൂമർ പ്രോഡക്ട്സിനെ മൂന്നായി തരത്തിരിക്കുന്നു നോൺ ഡ്യൂറബിൾ പ്രോഡക്ട്സ് എന്നും ഡ്യൂറബിൾ പ്രോഡക്ട്സ് എന്നും സർവീസസ് എന്നും കാലാവധിയുടെ അടിസ്ഥാനത്തിൽ നോൺ ഡ്യൂറബിൾ പ്രോഡക്ട്സ് ഒരുപാട് കാലം ഉപയോഗിക്കാനാവാത്ത ഉൽപ്പന്നങ്ങൾ കാലാവധി കുറഞ്ഞ ഉപയോഗമുള്ള ഉൽപ്പന്നങ്ങൾ ഡ്യൂറബിൾ പ്രോഡക്ട്സ് ദീർഘകാലം ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ സർവീസസ് സേവനങ്ങൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു കൺസ്യൂമർ പ്രോഡക്ട്സിനെ വീണ്ടും നമ്മൾ രണ്ടായി താന്നിരിക്കുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് അൻ ദ ത്രീ ഹർസ് കൺവീനിയൻ പ്രോഡക്ട്സ് ഷോപ്പിംഗ് പ്രോഡക്ട്സ് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് അതേപോലെ ഡ്യൂറബിലിറ്റി അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിക്കുന്നു ഇനി നമുക്ക് എന്താണ് കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ ഷോപ്പിംഗ് എഫേർട്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം സോ ഓൺ ദ ബേസിസ് ഓഫ് ഷോപ്പിംഗ് ഇൻവോൾവ് ദ കൺസ്യൂമർ പ്രോഡക്ട്സ് ആർ ഡിവൈഡ് ആൻഡ് ത്രീ ഹെഡ്സ് മൂന്നായി തരുന്നിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കി എന്താണ് ഈ മൂന്നെണ്ണം എന്താണ് വീട് പ്രത്യേകതകൾ ഒന്നാമത്തേതായിരുന്നു കൺവീനിയൻറ്റ് പ്രോഡക്ട്സ് എന്താ കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ സൗകര്യം അല്ലേ സൗകര്യപ്രദമായി വാങ്ങാവുന്ന ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് വാങ്ങാവുന്ന ഉൽപ്പന്നങ്ങൾ എന്തായിരിക്കും ദ കൺസ്യൂമർ പ്രോഡക്റ്റ്സ് ദാറ്റ് പീപ്പിൾ യൂഷ്വലി പർച്ചേസ് ഫ്രീക്വൻ്റ് വിത്ത് ലീസ്റ്റ് പർച്ചേസിങ് എഫേർട്സ് അത് കുറച്ച് മാത്രം ശ്രമം ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾ വളരെ എളുപ്പത്തിൽ അധിക ശ്രമമൊന്നുമില്ലാതെ അധിക സമയമൊന്നും ഉപയോഗിക്കാതെ ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് വിളിക്കുന്നത് കൺവീനിയൻറ്റ് പ്രോഡക്റ്റ്സ് എന്ന ക്ലാസിഫിക്കേഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സോപ്പായാലും ബിസ്ക്കറ്റ്സ് അതേപോലെ ഈറ്റബിൾസ് ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് അപ്പോൾ ദൈനംദിനമായിട്ട് നിരവധിയായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ഏത്പ്പെടുത്താം കൺവീനിയൻറ്റ് പ്രോഡക്റ്റ്സിൽപ്പെടുത്താം അത് നമ്മൾ ഒരു സോപ്പ് വാങ്ങാൻ വേണ്ടി അധിക സമയം എടുക്കാറുണ്ടോ ഇല്ല പേസ്റ്റ് വാങ്ങണേ അധിക സമയം എടുക്കാറുണ്ടോ ഇല്ല വളരെ പെട്ടെന്ന് നമ്മൾ അടുത്ത് കടയിൽ പോകുന്നു ഓർഡർ ചെയ്യുന്നു അപ്പം തന്നെ വാങ്ങുന്നു അപ്പോൾ അധികം സമയമൊന്നും ചിലവാക്കാത്ത വലിയ എഫേർട്സ് ഒന്നും ഇല്ലാത്ത പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം കൺവീനിയൻസ് പ്രോഡക്ട്സ് എന്താ കൺവീനിയൻസ് പ്രോഡക്റ്റ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും പർച്ചേസ്ഡ് വിത്ത് ലീസ്റ്റ് എഫേർട്സ് ആൻഡ് ടൈം വളരെ കുറച്ച് സമയം മാത്രം മതി വളരെ കുറച്ച് ശ്രമം മാത്രം മതി രണ്ടാമത് എന്തായിരിക്കും സാധാരണഗതിയിൽ ജനറലി എസൻഷ്യൽ പ്രോഡക്റ്റ്സ് അവശ്യ അവശ്യവസ്തുക്കളായിരിക്കും ദൈനംദിനം വേണ്ടത് നിര നിരവധിയായിട്ട് നമ്മൾ നിരന്തരമായിട്ട് വാങ്ങേണ്ടത് ഇനി മറ്റൊരു പ്രത്യേകത എന്തായിരിക്കും എന്നറിയോ പർച്ചേസ് യൂണിറ്റ് ഈ സ്മോൾ ആൻഡ് ലോ പ്രൈസ് നമ്മൾ സാധാരണഗതിയിൽ ഒന്നിച്ച് വാങ്ങുന്ന ഒരുപാട് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളൊന്നും ആയിരിക്കില്ല വിലയും താരതമ്യേന കുറവായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും അതിന് മറ്റൊന്ന് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൈസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ ബ്രാൻഡ് ഐറ്റംസ് സ്റ്റാൻഡൈസ് ചെയ്ത പ്രൈസ് ആയിരിക്കും വില പേശേണ്ട കാര്യമൊന്നുമില്ല ഫിക്സഡ് ആയിരിക്കും അത് നോമ സാധാരണഗതിയിൽ ഒരു സാധാരണ കസ്റ്റമർക്ക് അറിയാം അതിൻ്റെ പ്രൈസ് റേഞ്ച് ഏത് റേഞ്ചിലാണ് വരാൻ സാധ്യതയുള്ളതെന്ന് എല്ലാം എന്തായിരിക്കും ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ആയിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത പേരും പെരുമയും ഒക്കെയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും ദൻ ദർ ഈസ് ദർ മേ ബി ഹെവി കോമ്പറ്റീഷൻ ഓൺ സച്ച് പ്രോഡക്റ്റ്സ് ഹാങ്സ് ഹെവി അഡ്വർടൈസ്മെൻറ്റ് ഈസ് റിക്വയറ്റ് മാർക്കറ്റിങ്ങിൻ്റെ കോൺടെക്സ് നോക്കുമ്പോൾ എന്താണ് ഈ കൺവീനിയൻറ്റ് പ്രോഡക്റ്റ്സിൻ്റെ പ്രത്യേകത സാധാരണഗതിയിൽ കൺവീനിയൻറ്റ് പ്രോഡക്റ്റ്സിൻ്റെ മാർക്കറ്റിൽ വലിയ മത്സരമുണ്ടാകും ഒരുപാട് മത്സരങ്ങളുണ്ടാവും ഒരുപാട് ഉൽപ്പന്നങ്ങൾ മത്സരിക്കാനുണ്ടാവും അപ്പോൾ എന്ത് വേണ്ടിവരും വലിയ അഡ്വർടൈസ്മെൻറ്റ് വരും സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് വേണ്ടി വരും ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് വേണ്ടി വരും അപ്പോൾ കൺവീനിയൻറ്റ് പ്രോഡക്റ്റ്സ് ഇത് ലീസ്റ്റ് എഫേർട്ട്സ് ആൻഡ് ടൈം ഓക്കെ അത് ഫസ്റ്റ് കാറ്റഗറി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും രണ്ടാമത്തേത് ദറ്റ് ഈസ് ഷോപ്പിംഗ് പ്രോഡക്ട്സ് ഷോപ്പിംഗ് പ്രോഡക്ട്സ് അപ്പം താരതമ്യേന കുറച്ചുകൂടി സമയം വേണ്ടതാണ് കുറച്ചുകൂടി എഫേർട്സ് വേണ്ടതാണ് ദീസ് ആർ പ്രോഡക്ട്സ് പർച്ചേസ്ഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ബൈ സ്പെൻഡിങ് കോൺസിഡറബിൾ ടൈം ഇൻ കംപാരിസൺ ഓഫ് ഫീച്ചേഴ്സ് ലൈക്ക് പ്രൈസ് ക്വാളിറ്റി സൈസ് സ്റ്റൈൽ എക്സെട്ര ഇപ്പോൾ നോക്കിക്കേ എതിലാണ് ഷോപ്പിംഗ് പ്രോഡക്റ്റ്സ് വരാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള ഉൽപ്പന്നമാണ് കുറച്ചുകൂടി സമയമെടുത്തിട്ടാണ് നമ്മളിത് വാങ്ങുക കുറച്ചുകൂടി സമയമെടുത്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയായിരിക്കുന്നത് ഗുണമേന്മയിൽ കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ടുള്ള പ്രൈസിൽ കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ടുള്ള സൈസിൽ കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റൈലിൽ കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏത് വരുന്നത് ഷോപ്പിംഗ് പ്രോഡക്റ്റ്സിൽ വരുന്നത് ആയിരിക്കും ജുവലറി ഐറ്റംസ് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഫർണിച്ചർ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതൊക്കെ ചെന്നാൽ അവിടെ നമ്മളങ്ങ് വാങ്ങുമോ ഇല്ല ആദ്യം കാണുന്നതിന് വാങ്ങുമോ ഇല്ല കുറച്ച് സമയമെടുത്ത് അതിൻ്റെ വില ഗുണമേന്മ സൈസ് സ്റ്റൈല് ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് വാങ്ങുക ഷോപ്പിംഗ് These are purchased by by the consumers by spending considerable ൾ ടൈം ഇൻ കമ്പാരിസൺ ഓഫ് ഫീച്ചേഴ്സ് ലൈക് പ്രൈസ് ക്വാളിറ്റി സൈസ് സ്റ്റൈൽ എക്സെട്രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കും ഷോപ്പിംഗ് പ്രോഡക്റ്റ് എന്തൊക്കെയായിരിക്കും പ്രത്യേകതകൾ ഒന്ന് ഡ്യൂറബിൾ ഇൻ നാച്ചറായിരിക്കും എന്താ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് നാശമായി പോകുന്നതായിരിക്കില്ല ഡ്രസ്സാണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ജ്വലറീസ് ആണെങ്കിലും ഒക്കെ എന്താണ് ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡ്യൂറബിൾ ഇൻ നാച്ചർ എന്താ പറയുന്നത് പ്രൈസ് ആൻഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഹൈ സാധാരണഗതിയിൽ കൺസ്യൂമർ പ്രോഡക്ട്സ് നമ്മുടെ കൺവീനിയൻറ്റ് പ്രോഡക്ട്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഷോപ്പിംഗ് പ്രോഡക്ട്സിൽ ഉണ്ടാകുന്ന ലാഭവും കൂടുതലായിരിക്കും അതിൻ്റെ വിലയും കൂടുതലായിരിക്കും പ്രൈസ് ആൻഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി ഹൈ സിൻസ് ദ യൂണിറ്റ് പ്രൈസ് ഈസ് ഹൈ കൺസ്യൂമർ ടേക്ക് മച്ച് എഫേർട്സ് ബിഫോർ പർച്ചേസിംഗ് ഡിസിഷൻ ഇതാണ് മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കൂടുതൽ സമയമെടുത്ത് വാങ്ങാനുള്ള കാരണം എന്താ ഇതിന് വില വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതുണ്ട് ക്വാളിറ്റി നോക്കണം പ്രൈസ് നോക്കണം സ്റ്റൈൽ നോക്കണം എല്ലാം വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ വാങ്ങുകയുള്ളൂ കാരണം താരതമ്യേന വില കൂടുതലായിരിക്കും ബൈങ്ങ് ഓഫ് ദീസ് പ്രോഡക്ട്സ് ഈ ജനറലി പ്രീ പ്ലാൻഡ് ബട്ട് നോ ഇംപൾസ് ബൈയിങ് വിത്തൗട്ട് എ പ്ലാൻ എന്തെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണ് സാധാരണഗതിയിൽ ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നതിന് മുന്നേ നല്ലൊരു പ്ലാൻ ഉണ്ടാവും ഇങ്ങനത്തെ വാങ്ങണം ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം ഇത്രയായിരിക്കണം എസ്റ്റിമേറ്റ് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി മാത്രമേ സാധാരണഗതിയിൽ ഷോപ്പിംഗ് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുകയുള്ളൂ കൺസ്യൂമേഴ്സ് അല്ലാതെ കൺവീനിയൻസ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ലാഘവത്തോടു കൂടി പോകുകയില്ല കാരണം ഇത് യൂണിറ്റി കോസ്റ്റ് വളരെ കൂടുതലാണ് ഡ്യൂറബിളും ആയിരിക്കും ഓക്കെ ദെൻ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് വൺ ദ തേർഡ് വൺ എന്താണ് മൂന്നാമത്തത് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് പ്രത്യേക ഉൽപ്പന്നങ്ങൾ പേരിൽ തന്നെ വളരെ കൃത്യതയുണ്ട് അല്ലേ ദീസ് പ്രോഡക്ട്സ് ഹാവ് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബ്രാൻഡ് ലോയൽറ്റി ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഫോർ വിച്ച് കൺസ്യൂമേഴ്സ് വില്ലിംഗ് ടു മേക്ക് സ്പെഷ്യൽ പർച്ചേസിംഗ് എഫേർട്ട് വളരെ കൃത്യമായി പ്രത്യേകതകളുള്ള ഹയർ ഓർഡർ ഉള്ള വളരെ നന്നായി മാത്രം പ്രീഷ്യസ് വാല്യൂ ഉള്ള സ്പെഷ്യൽ പർച്ചേസിംഗ് എഫേർട്ട് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് വിളിക്കുന്നത് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് അഥവാ പ്രത്യേക ഉൽപ്പന്നങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് എന്നാൽ പെയിൻറിങ്സ് അല്ലേ പെയിൻറിങ്സ് ഇഷ്ടമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പെയിൻറിങ്ങിന് വാല്യൂ ഉണ്ട് ആൻഡിക്സ് മൊമൻറ്റോസ് സ്റ്റാച്യൂസ് ഇതേപോലെ പ്രീഷ്യസ് വാല്യൂ ഉള്ള വസ്തുക്കൾ പുരാവസ്തുക്കൾ അടക്കമുള്ള സാധനങ്ങൾ ഇവയൊക്കെ സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് വാങ്ങുന്നത് പക്ഷേ ആ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ എന്തൊരു പ്രത്യേകതയുണ്ടാകും കുറേ അധികം സമയമെടുത്ത് അതിന് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് പരിശോധിച്ച് ബ്രാൻഡ് ലോയൽറ്റി പരിശോധിച്ച് ഒക്കെ വളരെ കൃത്യതയോടുകൂടി മാത്രമേ ഒരാൾ വാങ്ങുകയുള്ളൂ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് അപ്പോൾ കൺസ്യൂമർ പ്രോഡക്റ്റ്സിൻ്റെ ആദ്യത്തെ മൂന്ന് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സിൻ്റെ പ്രത്യേകതകൾ ഡിമാൻഡ് ഫോർ സച്ച് പ്രോഡക്റ്റ് ഈസ് ഇൻഇലാസ്റ്റിക് എന്താ ഇന്നിലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ സാധാരണഗതി നമ്മൾ പറയാ ഉൽപ്പന്നത്തിൻ്റെ വില ഇലാസ്റ്റിക് ആണെന്ന് പറയും അല്ല ഇന്ന ഇലാസ്റ്റിക് ആണെന്ന് പറയും എന്താ ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കാന്ന് പറഞ്ഞാൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്തതിനനുസരിച്ച് പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യാം സപ്ലൈയുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഇവിടെ ഈ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സിൻ്റെ പ്രത്യേകത നമുക്കിതിനെ ഡിമാൻഡുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല ഇവൻ ഇഫ് ദ പ്രൈസ് ഇൻക്രീസസ് ദ ഡിമാൻഡ് ഡസ് നോട്ട് ഡിക്രീസ് ചിലപ്പോൾ വില കൂടിയാലും എന്തു ചെയ്യില്ല ഡിമാൻഡ് കുറയില്ല ഡിമാൻഡ് ഫോർ സച്ച് പ്രോഡക്റ്റ്സ് ഈസ് ലിമിറ്റഡ് ആസ് ദാർ വിൽ ബി സ്മോൾ നമ്പർ ഓഫ് ബയേഴ്സ് ഒറ്റ കാരണമേ ഉള്ളൂ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറവായിരിക്കും എന്ത് കാരണം ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സ് മാത്രമേ ഇത് വാങ്ങുകയുള്ളൂ ഇത്തരത്തിൽ സെൻസുള്ള ഇത്തരത്തിൽ ആഗ്രഹമുള്ള ആളുകൾ മാത്രമേ ഇത് വാങ്ങുകയുള്ളൂ യൂഷ്വലി ദീസ് പ്രോഡക്ട്സ് ആർ കോസ്റ്റ്ലി വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി കൺവീനിയൻസ് പ്രോഡക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി രണ്ടാമത് സൂചിപ്പിച്ച കാറ്റഗറൈസേഷൻ എന്തായിരുന്നു രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഷോപ്പിംഗ് പ്രോഡക്റ്റ്സ് ആയിരുന്നു ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ കൺസ്യൂമർ ഗുഡ്സിനെ നമ്മൾ മൂന്നായി തെരഞ്ഞിരിക്കുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് മറന്ന് പോകരുത് ഇനി എന്താ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കൺസ്യൂമർ പ്രോഡക്ട്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ഡ്യൂറബിലിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി കൺസ്യൂമർ പ്രോഡക്ട്സ് ആർ ക്ലാസിഫൈഡ് കാലാവധിയുടെ അടിസ്ഥാനത്തിൽ എത്ര കാര്യം ഇതിൽ ഉപയോഗിക്കാൻ പറ്റും എത്ര കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നു ഡ്യൂറബിൾ ഗുഡ്സ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് സർവീസസ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിരവധി കാലം ഉപയോഗിക്കാൻ പറ്റുന്നത് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്നത് ഡ്യൂറബിൾ ഗുഡ്സ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് അധിക കാലം ഉപയോഗിക്കാൻ പറ്റാത്തത് ഹ്രസ്വകാലം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് മൂന്നാമത്തെ എന്താണ് മൂന്നാമത്തേത് സർവീസസ് സേവനങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി ഇപ്പോൾ കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി മൂന്നായി തരംതിരിക്കുന്നു ഡ്യൂറബിൾ ഗുഡ്സ് എന്നും നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും സർവീസസ് എന്നും എന്തൊക്കെയാണ് ഇവ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ഒന്നാമത്തെ ഡ്യൂറബിൾ ഗുഡ്സ് ദീർഘകാലം ആവശ്യത്തിനുള്ള വസ്തുക്കൾ എന്ന് പറയാം ദീർഘകാലം ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ദീസ് ആർ ടാൻചിബിൾ കൺസ്യൂമർ പ്രോഡക്റ്റ്സ് വിച്ച് ഹ് എ ലോങ് പീരീഡ് ഓഫ് ലൈഫ് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന താരതമ്യേന യൂണിറ്റ് കോസ്റ്റ് കൂടുതലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കാം ഉദാഹരണം ഉദാഹരണം പറയാൻ പറ്റുമോ ടെലിവിഷൻ ഇലക്ട്രോണിക് എക്യുപ്മെൻസ് മൊബൈൽ ഫോൺസ് ഓട്ടോമൊബൈൽസ് എല്ലാം ഇതിൽ വരുന്നതാണ് ഡ്യൂറബിൾ ഗുഡ്സാണ് ഒരു കാറ് നമ്മൾ വാങ്ങുന്നു എത്ര കാലമായിരിക്കും കാർ പ്രതീക്ഷിക്കുക രണ്ടു കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രതീക്ഷയാണോ അല്ല ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കാർ എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് സാധാരണ ഗതിയിലുള്ളൊരു ഹ്രസ്വകാല ഏറ്റവും പരമാവധി കാലാവധി പരിഗണിക്കുക അഞ്ച് വർഷത്തിൽ കൂടുതൽ കൂടുതലാണെങ്കിലും ഉപയോഗിക്കാം മൊബൈൽ ഫോൺസ് കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടിയാ ടെലിവിഷൻ സെറ്റ് കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടി അപ്പോൾ താരതമ്യേന ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഗുഡ്സാണ് എന്തെന്ന് പറയുന്നത് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് അതാണ് ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് എന്തൊക്കെയാണ് ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ പ്രത്യേകതകൾ ഒന്നാമത് സൂചിപ്പിക്കുന്നത് ഇറ്റ് റിമൈൻസ് ഇൻ യൂസ് ഫോർ എ ലോങ് പീരീഡ് നമ്മൾ പറഞ്ഞു തന്നെയാണ് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കുമെന്നൊരു പ്രതീക്ഷിക്കുന്നു നമ്മൾ നിരവധി കാലം ഒരുപാട് കാലം എന്ന് വെച്ചാൽ അജീവനാന്ത കാലമല്ല കേട്ടോ ഒരു സാധാരണഗതിയിൽ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം അഞ്ച് വർഷമോ പത്ത് വർഷമോ പതിനഞ്ച് വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇറ്റ് റിമൈൻസ് ഇൻ യൂസ് ഫോർ എ ലോങ് പീരീഡ് രണ്ടാമത് ഹൈ കോസ്റ്റ് ആൻഡ് ഹൈ പ്രോഫിറ്റ് മാർജിൻ രണ്ട് കാര്യങ്ങളാണ് ഒന്നിൻ്റെ വില കൂടുതലായിരിക്കും കോസ്റ്റ് കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ ഹൈ പ്രോഫിറ്റ് മാർജിനും ഉണ്ടാവും കൂടുതൽ ലാഭവും ഉണ്ടാവും വിൽക്കുന്ന വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മാർജിൻ കൂടുതലുള്ളതും കൂടുതൽ കോസ്റ്റ് ഉള്ളതുമായിട്ടുള്ള വസ്തുവാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം എന്താണ് വലിയ പ്രൈസ് ആയിരിക്കും താരതമ്യേന താരതമ്യേനതിന് ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് മൂന്നാമത് ഹൈ സെല്ലിംഗ് എഫേർട്ട് ഈസ് നീഡഡ് എന്താ ഹൈ സെല്ലിംഗ് എഫേർട്ട് പെട്ടെന്നൊന്നും ആളുകളത് വാങ്ങിക്കില്ല ഒന്നാമത് ഒരുപാട് വിലയുള്ള ഉയർന്ന വിലയുള്ള ഒരു ഉൽപ്പന്നമാണ് അതോടൊപ്പം ഒരുപാട് കോമ്പറ്റീഷനും ഇതിന് മേഖലയിലുണ്ടാവും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും ഇത് വിൽക്കണമെങ്കിൽ സെല്ലറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ സെല്ലിംഗ് എഫേർട്ട്സ് വേണ്ടി വരും വലിയ പരസ്യങ്ങൾ കൊടുക്കേണ്ടി വരും ഒരു പക്ഷേ വലിയ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഉപയോഗിക്കേണ്ടി വരും വലിയ സെയിൽസ്മാൻഷിപ്പ് ഉപയോഗിക്കേണ്ടി വരും വലിയ പബ്ലിസിറ്റി ഉപയോഗിക്കേണ്ടി വരും അതിൽ തന്നെ വലിയൊരു കോസ്റ്റ് ഒരു പക്ഷേ ഇൻകർ ചെയ്യേണ്ടിയും വരാം അപ്പോൾ ഡ്യൂറബിൾ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഹൈ സെല്ലിംഗ് എഫേർട്ട് ഈസ് നീഡഡ് സെല്ലിങ് അഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിൽക്കാൻ സാധിക്കുള്ളൂ ഡ്യൂറബിൾ ഗുഡ്സ് മറ്റൊരു പ്രത്യേകത ഗാരന്റീസ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസസ് ആർ പ്രൊവൈഡ് നമ്മൾ പറഞ്ഞു കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ പുതിയ കാലഘട്ടത്തിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് എന്താണ് സൊസൈറ്റൽ മാർക്കറ്റിങ്ങിന്റെ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത് അപ്പം സൊസൈറ്റൽ മാർക്കറ്റിങ്ങിന്റെ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവിടെ സൊസൈറ്റിയുടെ താല്പര്യങ്ങളും അതോടൊപ്പം കൺസ്യൂമറുടെ ഇഷ്ടവും കൂടി ഒത്തുപോകാൻ പറ്റണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥാപനങ്ങളും സാധാരണഗതിയിൽ എന്ത് ഓഫർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഗ്യാരൻ്റീസ് വാറൻറ്റീസ് ആഫ്റ്റർ സെയിൽ സർവീസസ് എക്സെട്ര ആർ പ്രൊവൈഡഡ് ബൈ എവരി ടൈപ്പ് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദീസ് ഡ്യൂറബിൾ ഗുഡ്സ് ഡ്യൂറബിൾ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ മറ്റൊരു പ്രത്യേകത നമുക്കൊന്ന് കാണാൻ സാധിക്കുക ഗ്യാരൻ്റീസ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസസ് ആർ പ്രൊവൈഡഡഡ് നാല് പ്രത്യേകതകളാണ് ഡ്യൂറബിൾ ഗുഡ്സുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുക എന്തൊക്കെയായിരുന്നു ഇറ്റ് റിമൈൻസ് ഇൻ യൂസ് ഫോർ എ ലോങ് പീരീഡ് ഹൈ കോസ്റ്റ് ആൻഡ് ഹൈ പ്രോഫിറ്റ് മാർജിൻ ഹൈ സെല്ലിംഗ് എഫേർട്ട് ഈസ് നീഡഡ് ഗ്യാരൻ്റീസ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസസ് ആർ പ്രൊവൈഡഡ് ഓക്കെ ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു നോൺ ഡ്യൂറബിൾ ഗുഡ്സ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഡ്യൂറബിൾ അല്ലാത്തത് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ എന്താ ഹ്രസ്വകാലമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആവാം കുറച്ചു കാലം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത് ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ മാത്രം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത് ദീസ് ആർ കൺസ്യൂമർ ഗുഡ്സ് വിച്ച് ആർ നോർമലി കൺസ്യൂമ് വൺസ് ഓർ ഫോർ എ ഫ്യൂ യൂസസ് കുറച്ചു കാലം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത് ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ കാലം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ടൂത്ത് പേസ്റ്റ് ഡിറ്റർജൻസ് എക്സെട്ര ആർ കാം അണ്ടർ ദിസ് കാറ്റഗറി നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാനൊന്നും പറ്റില്ല കേടുപാട് സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട് ദീർഘകാലം ഉപയോഗിക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു ഹ്രസ്വകാലത്തെ കൺസെപ്ഷന് വേണ്ടി വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ എന്താ വിളിക്കുന്നത് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത് എന്നാൽ നോൺ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും നമ്മൾ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ പ്രത്യേകത പറഞ്ഞല്ലോ അതേപോലെ നോൺ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും ഒന്നാമത്തേത് ലോ പ്രൈസ് ആൻഡ് ലോ പ്രോഫിറ്റ് മാർജിൻ ലോ പ്രൈസ് ആൻഡ് ലോ പ്രോഫിറ്റ് മാർജിൻ വിലയും താരതമ്യേന കുറവായിരിക്കും പ്രോഫിറ്റ് മാർജിനും കുറവായിരിക്കും ഏതുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് പറയുന്നത് ഡ്യൂറബിൾ ഗുഡ്സുമായി താരതമ്യം ചെയ്തിട്ടാണേ അപ്പോൾ ഡ്യൂറബിൾ ഗുഡ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ പ്രൈസ് ലോ ആയിരിക്കും പ്രോഫിറ്റ് മാർജിനും കുറവായിരിക്കും താരതമ്യേന കുറഞ്ഞ വിലയുള്ള ലാഭശതമാനം വളരെ കുറഞ്ഞത് മാത്രമുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആയിട്ട് വരുന്നത് രണ്ടാമത്തേത് അവൈലബിൾ ഇൻ ഓൾ ഏരിയാസ് എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം ഇത് കിട്ടും എന്തായിരിക്കും കാരണം എല്ലാ സ്ഥലങ്ങളും കിട്ടാനുള്ള കാരണം എന്തായിരിക്കും കാരണം ഇത് സാധാരണഗതിയിൽ നിശ് ദൈനംദിനമായിട്ട് എല്ലാ കൺസ്യൂമേഴ്സും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് വലിയ ഡിമാൻഡ് ഡിമാൻഡുള്ളതാണ് കോൺസ്റ്റന്റ് ഡിമാൻഡുള്ളതാണ് അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇത് ലഭ്യമാകേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ആയാലുള്ള പ്രശ്നം എന്താ മത്സരം വർദ്ധിക്കും ഒരേ തരത്തിലുള്ള ഉൽപ്പന്നം തന്നെ നിരവധി തരത്തിൽ ഉള്ളതുണ്ടാവും നിരവധി കമ്പനികൾ ഇറക്കുന്നുണ്ടാവും വലിയ മത്സരം ഉണ്ടാവും ദറ്റ് ഇസ് ഹെവി കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് അപ്പോൾ അതിനെ അതിജീവിക്കാൻ എന്ത് വേണ്ടി വരും ഹെവി അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻസ് വേണ്ടി വരും വലിയ തോതിലുള്ള പരസ്യം കൊടുക്കേണ്ടി വരും ഒരുപാട് പരസ്യം കൊടുക്കേണ്ടി വരും കാരണം നിരവധി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലുണ്ട് നമുക്കറിയാം അല്ലേ നമ്മളൊക്കെ കൺസ്യൂമേഴ്സാണ് നമ്മളെല്ലാം നിരവധിയായിട്ട് ദൈനംദിനം വാങ്ങുന്നവരാണ് അപ്പം എന്തായാലും പ്രത്യേകത ഒരുപാട് 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 കമ്പനികൾ നിരന്തരമായിട്ട് ഉൽപ്പന്നങ്ങളിങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു അപ്പം മത്സരിക്കണമെങ്കിൽ നന്നായി മത്സരിച്ചാൽ മാത്രമേ നല്ല ഉൽപ്പന്നങ്ങൾ നല്ല രൂപത്തിൽ വിറ്റ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഹെവി അഡ്വർടൈസ്മെൻറ്റ് വേണ്ടി വരും അപ്പം നോൺ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒന്ന് ലോ പ്രൈസ് ആൻഡ് ലോ പ്രോഫിറ്റ് മാർജിൻ രണ്ടാമത് അവൈലബിൾ ഇൻ ഓൾ ഏരിയാസ് മൂന്നാമത്തത് ഹെവി അഡ്വെർടൈസ്മെൻറ്റ് ഓക്കെ ഇനിയും ഇതിന് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് മൂന്നാമത്തെ തരം എന്തായിരുന്നു ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി ദാറ്റ് ഈസ് സർവീസസ് എന്താ സർവീസസിൻ്റെ പ്രത്യേകത ഇറ്റ് റെഫേഴ്സ് ടു ദോസ് ആക്ടിവിറ്റീസ് ബെനഫിറ്റ്സ് ഓർ സാറ്റിസ്ഫാക്ഷൻസ് വിച്ച് ആർ ഓഫേഡ് ഫോർ സെയിൽ ആൻഡ് ആർ ഇൻടാജിബിൾ ഇൻ നേച്ചർ ഇൻടാഞ്ചിബിൾ ആണ് കാണാൻ പറ്റില്ല ഭൗതിക രൂപമില്ല പക്ഷെ നമുക്ക് വി ക്യാൻ ഫീൽ ഇറ്റ് അല്ലേ അനുഭവിക്കാൻ പറ്റും ബെനിഫിറ്റ്സ് ആവാം സാറ്റിസ്ഫാക്ഷൻ ആവാം ഇത് ഓഫർ ഫോർ സെയിലാണ് ഒരു ലോയർ നൽകുന്ന സേവനം ഡോക്ടർ നൽകുന്ന സേവനം ഹെയർ കട്ടിങ് സെലൂണുകൾ ചെയ്യുന്നത് റിപ്പയർ വർക്കുകാര് ചെയ്യുന്നത് സർവീസല്ലേ അവർ ചെയ്യുന്നത് സർവീസല്ലേ ട്രാൻസ്പോർട്ട് കമ്പനിക്കാരും ചെയ്യുന്നത് സർവീസല്ലേ ഇത് ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് കൺസ്യൂമേഴ്സ് ഏറ്റവും കൂടുതലുള്ള നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ആസച്ച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു മേഖലയാണ് സർവീസ് എന്ന് പറയുന്നത് സോ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി ദ തേർഡ് ക്ലാസിഫിക്കേഷൻ ഈസ് സർവീസസ് റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് ബെനഫിറ്റ്സ് ഓർ സാറ്റിസ്ഫാക്ഷൻസ് വിച്ച് ആർ ഓഫേർഡ് ഫോർ സെയിൽ ആൻഡ് ആർ ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ അപ്പം എന്തൊക്കെയായിരിക്കും സർവീസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ സ ആയിരിക്കും പ്രത്യേകതകൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മീനിങ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്താണ് ഇൻടാഞ്ചിബിൾ ഇൻടാച്ചർ ഇൻടാഞ്ചിബിൾ ആയിരിക്കും ഭൗതിക രൂപം ഇല്ല ഭൗതിക രൂപമില്ല വി കാൺ സീഇറ്റ് ബട്ട് വി കാൺ ഫീൽ ദാറ്റ് രണ്ടാമത് ഇൻസെപ്പറബിൾ ഫ്രം ഇറ്റ് സോഴ്സ് ഇതിൻ്റെ സോഴ്സിൽ നിന്നതിനെ വേർപ്പെടുത്താൻ പറ്റില്ല കനോട്ട് സെപ്പറേറ്റ് സർവീസ് ഫ്രം ദ സർവീസ് പ്രൊവൈഡർ സർവീസ് പ്രൊവൈഡറും സർവീസും തമ്മിൽ നമുക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല ഡോക്ടർ നൽകുന്നത് എന്താണോ അതാണ് അയാളുടെ സേവനം ഡോക്ടറുടെ സേവനം എന്ന് നമ്മൾ പറയാം ലോയറുടെ സേവനം എന്നാ പറയാം സർവീസസ് കനോട്ട് ബി സ്റ്റോർഡ് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല കുറച്ച് സേവനങ്ങൾ ആദ്യമായിട്ട് വാങ്ങി വെക്കാം പറ്റുമോ ഇല്ല കനോട്ട് ബി സ്റ്റോർഡ് പക്ഷെ ഗുഡ്സ് നമുക്ക് സൂക്ഷി വെക്കാൻ പറ്റും സർവീസസ് കനോട്ട് ബി സ്റ്റോർഡ് ഹൈലി വേരിയബിൾ ബേസ്ഡ് ഓൺ ദ പേഴ്സൺസ് പ്രൊവൈഡിങ് ദം ആരാണോ ഈ സേവനം നൽകുന്നത് അയാളുടെ ക്വാളിറ്റി അനുസരിച്ച് അയാളുടെ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും ഹൈലി വേരിയബിൾ ഇതാണ് സർവീസസിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇൻടാജിബിൾ ആണ് ഇൻസപ്പറബിൾ ഫ്രം ഇറ്റ്സ് സോഴ്സ് കോട്ട് ബി സ്റ്റോർഡ് ആൻഡ് ഹൈലി വേരിയബിൾ ബേസ്ഡ് ഓൺ ദ പേഴ്സൺസ് പ്രൊവൈഡിങ് ദം സർവീസസിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ നമുക്ക് കൺസ്യൂമർ ഗുഡ്സിൻ്റെ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു ഓൺ ദ ബേസിസ് ഓഫ് ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് ആൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി

കൺസ്യൂമർ പ്രോഡക്ട്സിനെ വീണ്ടും നമ്മൾ രണ്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തരംതിരിക്കുന്നു ഓൺ ദി ബേസിസ് ഓഫ് ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി ഷോപ്പിംഗ് എഫേർട്സിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായും ഡ്യൂറബിലിറ്റി അടിസ്ഥാനത്തിൽ മൂന്നായും തരംതിരിക്കുന്നു അതിൻ്റെ പ്രത്യേകതകൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഒന്നാമത്തെ ഇലമെൻറ്റായ പ്രോഡക്റ്റ് അല്ലേ പ്രോഡക്റ്റിൻ്റെ വിവിധ ക്ലാസിഫിക്കേഷൻസ് പ്രോഡക്റ്റിനെ നമ്മൾ ഡ്യൂറബിലിറ്റിയുടെയും ഷോപ്പിംഗ് എഫേർട്സിനെയൊക്കെ അടിസ്ഥാനത്തിൽ തരുന്നിരിക്കുന്ന വിവിധ കാറ്റഗറീസാണ് നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിന് ഒരു അസൈൻമെൻറ്റ് കൂടി ചെയ്യാം അസൈൻമെൻറ്റ് ചോദ്യം ഇതാണ് വാട്ട് യു മീൻ ബൈ എ പ്രോഡക്റ്റ് വാട്ട് യു മീൻ ബൈ എ കൺസ്യൂമർ പ്രോഡക്റ്റ് വാട്ട് ആർ ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻസ് എന്താണ് ഉൽപ്പന്നമെന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉപഭോക്തൃ ഉൽപ്പന്നം വന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിവിധ തരംതിരിവുകൾ ഏതൊക്കെയാണ് നിങ്ങൾ ഷോർട്ടായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ പുസ്തകത്തിൽ ഒരു അസൈൻമെൻറ്റായിട്ട് ഇത് രേഖപ്പെടുത്തുക നിങ്ങളുടെ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യുക വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം ഗുഡ് ബൈ